എല്ലാവർക്കും ബ്രിക്കിറ്റപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു ലൈഫ് ഹാക്ക് വീഡിയോ ആണ്, പാർട്ട് ടു ആണ്. ഇതിന്റെ ആദ്യത്തെ ലൈഫ് ഹാക്ക് വീഡിയോ ഉണ്ട്, അത് കാണാത്തവർ തീർച്ചയായിട്ടും ചാനലിന്റെ വീഡിയോ സെക്ഷനിൽ പോയിട്ട് ലൈഫ് ഹാക്ക് ഫസ്റ്റ് കാണേണ്ടതാണ്. അപ്പോ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇതിലൊരു ഇന്നൊരു 5 ലൈഫ് ഹാക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ ആദ്യത്തെ ലൈഫ് ഹാക്സ് തന്നെ യൂട്യൂബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ യൂട്യൂബില് ചില കണ്ടൻസ് ഏജ് റെസ്ട്രിക്റ്റഡ് ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് കാണണമെങ്കിൽ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ അതുപോലത്തെ കുറച്ച് ഗുരുമാലികൾ അതിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ youtube.com എന്നുള്ള URL കാണുന്ന ആ സംഭവത്തിൽ വൈക്ക് മുന്നേ ആയിട്ട് NSFW എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ സൈൻ ഇൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആ ഏജ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആ വീഡിയോ യൂട്യൂബിലേക്ക് കാണാവുന്നതാണ്. അടുത്ത രണ്ടാമത്തെ ഹാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എല്ലാം ഓൺലൈൻ വഴിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് ആയാലും പ്രോജക്ട്സ് ആയാലും എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്കിത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പിളായിട്ടൊരു ഫയല് നിങ്ങൾ ആ ഒരു പേര് വെച്ചിട്ട് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കറപ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റുണ്ട്, ആ സൈറ്റിൽ ഈ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫയലിനെ കറപ്റ്റ് ചെയ്ത് അവർ തരും. ഈ ഫയലിന് നിങ്ങളുടെ ടീച്ചറിനോ അവർക്കോ എന്തെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫയലായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ടീച്ചറിനോട് ആവശ്യപ്പെടുക, ഇതുപോലെ ഫയൽ കറപ്റ്റായിപ്പോയി, കുറച്ച് ദിവസം കൂടെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ഇതുവഴി വാങ്ങിക്കാവുന്നതാണ്. അടുത്ത ഒരു ഹാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് സൈറ്റുകളിൽ നിങ്ങളിങ്ങനെ ഉപയോഗിക്കുന്നവരായിരിക്കും, കയറുന്നവരായിരിക്കും. അപ്പോൾ മിക്കവാറും സൈറ്റുകളിലും നമുക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കയറി കാണണമെങ്കിലോ ഉടനെ തന്നെ അവിടെ സബ്സ്ക്രിപ്ഷൻ ലെറ്റർ സൈൻ ഇൻ ചെയ്യണം അല്ലെങ്കിൽ സൈനപ്പ് ചെയ്താലേ പറ്റുള്ളൂ എന്ന്. നമുക്ക് തീർത്തും വേണ്ടാത്ത കുറച്ച് സൈറ്റുകളായിരിക്കും, അവരെ ജങ്ക് മെയിൽസ് ഒരുപാട് നമ്മുടെ മെയിലിലൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് മെയിൽ വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ സൈറ്റുകളിൽ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററി മെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റുണ്ട്. ഈ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മെയില് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അതായത് അത് ടെമ്പററി മെയിലാണ്, അതിന് വേറൊന്നും വേണ്ട, ആ സൈറ്റിൽ കയറിയാൽ മാത്രം മതി, അപ്പോൾ തന്നെ ആ മെയിൽ കിട്ടും. ആ മെയിലിൻ്റെ ഇൻബോക്സും ആ സൈറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ജങ്ക് വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ ജങ്ക് പേജുകളിലും പെട്ടെന്ന് തന്നെ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഹാക്ക് എന്ന് പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രാങ്ക് ചെയ്യാനൊരു അടിപൊളി ആപ്പാണ് ഈ മാജിക് കോൾ എന്ന് പറയുന്ന ആപ്പ്. ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫീമെയിൽ വോയിസിലോ അല്ലെങ്കിൽ ആണുങ്ങളുടെ വോയിസിലോ അതേപോലെ കൊച്ചുകുട്ടികളുടെ വോയിസിലോ ഒക്കെ നിങ്ങൾക്ക് പ്രാങ്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അത്യാവശ്യം ഗ്രീഡി ആയിട്ടുള്ളൊരു ഡെവലപ്പർ ആയതുകൊണ്ട് തന്നെ ഫ്രീ ക്രെഡിറ്റ്സ് ഒന്നും ഇതിലില്ല, നിങ്ങൾ ക്രെഡിറ്റ്സ് ബൈ ചെയ്യണം. പക്ഷേ ബൈ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് ഒപ്പിക്കാനുള്ളൊരു വഴിയുണ്ട്. ആരെങ്കിലും ഒരാളെ റെഫറലിലൂടെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപ ക്രെഡിറ്റ് കിട്ടും. ഈ 50 രൂപ ക്രെഡിറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് മിനിറ്റ് ഒരാളെ വിളിച്ച് സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരാളെ പറ്റിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പാണ്. കാര്യം അത്രയ്ക്ക് റിയലിസ്റ്റിക് ആണ് അതിൻ്റെ ഒരു ഫീമെയിൽ വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ മാജിക് കോൾ എന്നാണ് ആപ്പിൻ്റെ പേര്, ട്രൈ ചെയ്ത് നോക്കുക. ഹലോ, നമ്മൾ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ചില ഗെയിംസിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള മണി കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസും അതേപോലെ നമ്മൾ ഗെയിം ഇൻ ഗെയിം പർച്ചേസസ് ഒക്കെ നടത്താൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ കൂടുതലും ആൾക്കാർ മോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ചിലവർ ഇതെങ്ങനെയാണ് മോഡ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് വേണ്ടൊരു ആപ്പ് എന്ന് പറയുന്നത് ലക്കി പാച്ചർ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുകൂടെ തന്നെ നിങ്ങൾക്ക് ഇൻ ഗെയിം ആപ്സ് നിങ്ങൾക്ക് മോഡ് ചെയ്യാവുന്നതാണ്. ഇതിന് കൂടുതലും സക്സസ് റേറ്റ് വരുന്നത് നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ഗെയിംസ് ഉപയോഗിക്കുകയാണെങ്കിലാണ്. ഓഫ്ലൈൻ ഗെയിംസാണ് കൂടുതൽ സക്സസ് റേറ്റ് എന്ന് പറയാൻ കാരണം, ഓൺലൈനായിട്ടുള്ള ട്രാൻസാക്ഷൻസിന് പ്രത്യേകം സെർവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനത്ര സക്സസ് റേറ്റ് ഇല്ല. പക്ഷേ ഓഫ്ലൈൻ ഗെയിംസിന് നിങ്ങൾക്ക് ഒരു ഏകദേശം 100% സക്സസ് റേറ്റ് വരുന്ന
ഒരു മോഡിങ് രീതിയാണ് ഈ ലക്കി പാച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സീറോ കോയിൻസ് ആണ്, അതേപോലെ സീറോ ഡയമണ്ട്സ് ആണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ നമുക്ക് 300 ഇപ്പോൾ ഡോളർ സൈനിലാണ് എടുക്കുന്നത്, $8 $200,000 കോയിൻസ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ലക്കി പേച്ചറിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ സേവ് പർച്ചേസ് ഓട്ടോ റിപ്പീറ്റ് പർച്ചേസ് കറണ്ട് സെറ്റിങ്സ്, യെസ് നമുക്ക് 200,000 കോയിൻസ് ഇവിടെ കയറി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, 200,000 കോയിൻസ് കയറി. ഇനിയും 400,000 600,000 100,000 പിന്നെ 52,000 രൂപയ്ക്ക് കോയിൻ വാങ്ങിച്ചു, 56,000. അതേപോലെ ഡയമണ്ട്സും 1,000 വെച്ചിട്ടാണ് ഓട്ടോ റിപ്പീറ്റ് പർച്ചേസ് വിത്ത് കറണ്ട് സെറ്റിങ്സ്. ഡയമണ്ട്സും അതുപോലെ $29,000 ഡയമണ്ട്സ് ഞാൻ ഇപ്പോൾ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ കോയിൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്തുള്ള അപ്ഗ്രേഡും കാര്യങ്ങളും എല്ലാം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ലക്കി പാച്ചർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇതൊരു ഓഫ്ലൈൻ ഗെയിംസിനാണ് കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഗെയിംസ് പാച്ച് ചെയ്യാൻ ചൂസ് ചെയ്യുമ്പോൾ കൂടുതലും ഓഫ്ലൈൻ ആയിട്ടുള്ള ഗെയിംസ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഓഫ്ലൈൻ ഗെയിംസിന് സക്സസ് റേറ്റ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഓൺലൈൻ ഗെയിംസിന് സക്സസ് റേറ്റ് കുറവാണ്. എന്നിരുന്നാലും ട്രൈ ചെയ്ത് നോക്കുക. ലക്കി പേജിൻ്റെ അപ്ഡേറ്റുകളിൽ, ഭാവി അപ്ഡേറ്റുകളിൽ അതൊക്കെ എനേബിളായിട്ട് വരാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, സീ നെക്സ്റ്റ് ടൈം, ബൈ.